ഹായ് അസ്സലാമു അലൈക്കും, നമസ്കാരം. എല്ലാവർക്കും ബീബാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നൊരു കിഡിലും പഴംപൊരി റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഹോട്ടലിലൊക്കെ എങ്ങനെ ഉണ്ടാക്കുന്നത് നമ്മളെല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. ആ ഒരു അതായത് ഒരു രീതിയിലാണ് നമ്മൾ പഴംപൊരി ഉണ്ടാക്കുമ്പോൾ വരണമെന്ന് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് പഴംപൊരി ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ എന്തൊക്കെ ഇൻഗ്രീഡിയൻസാണ് വേണ്ടതെന്നൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് കാണാം. പിന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി മധുരത്തിനാവശ്യമായിട്ടുള്ള ഷുഗർ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനൊരു കാൽ കപ്പ് മെഷറിംഗ് കപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ രണ്ട് തവണ ആയിട്ട് ഇട്ട് കൊടുക്കേണ്ട ഏകദേശം അര കപ്പ് ഷുഗറാണ് നമുക്ക് ഇതിലേക്ക് വേണ്ടത്. ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുകയാണ് അപ്പക്കാരം. കൂടാതെ തന്നെ ഞാനൊരു കാൽ കപ്പ് അളവിൽ ചോറും കൂടി ചേർത്ത് കൊടുക്കണം. ചോറ് ചേർത്ത് കൊടുക്കുമ്പം ആ ബാറ്റർ കുറച്ചും കൂടി സോഫ്റ്റ് ഉണ്ടാവും നമ്മൾ കഴിക്കുമ്പോഴൊക്കെ. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ബാറ്ററിന് മെയിൻ സംഭവമായിട്ടുള്ള മൈദ ആണ്. അപ്പോൾ അതൊരു കപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ ഒരു കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കാൽ കപ്പ് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മിക്സി അടച്ചിട്ട് നമുക്കിതൊന്ന് ആദ്യം ഒന്ന് കറക്കിയെടുക്കാം എല്ലാം നന്നായിട്ട് മിക്സ് ആവുന്ന രീതിയിൽ. അപ്പോൾ ഇതാ ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതുപോലെ ലൂസായിട്ടാണ് ഇട്ടുള്ളത്. ഇനി ബാക്കി കാര്യങ്ങളും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് തിക്കായിട്ട് കിട്ടണം ബാറ്റർ. എന്നാൽ നല്ല കറക്റ്റായിട്ട് നമുക്ക് വരുള്ളൂ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇനി ഒന്നും കൂടി ക്രിസ്പി ആവാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂണോളം കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കണം. ഞാൻ സാധാരണ പഴംപൊരി ഉണ്ടാക്കുമ്പോൾ കോൺഫ്ലവർ ചേർക്കാറുണ്ട്. അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു അര കപ്പോളം മൈദയും കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ. അര കപ്പോളം മൈദയും കൂടി ചേർത്തിട്ട് മിക്സി അടിച്ചിട്ട് വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ബാറ്റർ ഇതുപോലെ കെട്ടിയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ വിരലൊന്ന് ഇട്ടൊന്ന് മുക്കി നോക്കിയാൽ കറക്റ്റ് നമുക്ക് ആ കൺസിസ്റ്റൻസി മനസ്സിലാവും. നമ്മുടെ കയ്യിൽ നിന്ന് ഇതായി പോകരുത്, ഒലിച്ചിറങ്ങി പോകരുത്, അല്ലെങ്കിൽ ഉറ്റിപ്പോവരുത്. അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ആണെങ്കിൽ കറക്റ്റായിട്ട് ഉണ്ടാവില്ല. അപ്പോൾ ഇത് കുറച്ചും കൂടി നമുക്ക് ബാറ്റർ ഒന്നും കൂടി തിക്കാവാനുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് ഇനി ഒരു രണ്ട് ടേബിൾ സ്പൂണും കൂടി മൈദപ്പൊടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് അടിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് കറക്റ്റ് ആ ഒരു ഭാഗം കിട്ടുള്ളൂ. ബാറ്റർ അത്യാവശ്യം കട്ടുണ്ടെങ്കിൽ മാത്രം പഴംപൊരി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ തൊലിഭാഗം നമുക്ക് കട്ടിയിൽ കിട്ടുള്ളൂ. രണ്ട് ടേബിൾ സ്പൂണ് മൈദയും കൂടി ചേർത്തിട്ട് ഏകദേശം ഈ ഒരു പരുവായിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങ് വലിഞ്ഞിറങ്ങി പോകണം. എന്നാൽ ആ കറക്റ്റ് ഒരു ബാറ്ററും ഒരു തിക്നെസ്സും ഒക്കെ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതൊരു മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഒരു 10 മിനിറ്റ് നമുക്ക് ബാറ്റർ ഒന്ന് മാറ്റി വെക്കാം. ആ ഒരു സമയം നമ്മൾക്ക് പഴമെടുത്തിട്ടൊന്ന് കഷ്ണങ്ങളാക്കി കൊടുക്കുക കേട്ടോ. അപ്പം 3 പഴമാണ് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം വണ്ണുള്ള സൈസ് പഴമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പം ഓരോ പഴത്തിനനുസരിച്ച് അത് സ്ലൈസാക്കുന്ന എണ്ണം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ കുറച്ചൊക്കെ കട്ടി വേണം, എന്നാലും ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ, നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നല്ല പഴുത്ത പഴമൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടി നന്നായിരിക്കും. അപ്പോൾ പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഞാനിതൊന്ന് കട്ട് ചെയ്യാണ്, സ്ലൈസ് ചെയ്യാണ്. അപ്പം ഒരു പഴം തന്നെ ഇതിപ്പോൾ വലുതായതുകൊണ്ട് തന്നെ പഴം ഒരു 4 5 കഷ്ണങ്ങളൊക്കെ അതായിരിക്കും നന്നായിരിക്കും. അതിൽ കൂടുതൽ തിന്നാക്കുമ്പോൾ അത്ര ഒരു ഇത് വരില്ല. അപ്പോൾ ഞാൻ ചില ഞാൻ ഫസ്റ്റ് എടുത്ത പഴം ഒരു 4 5 ആക്കിയിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തേതൊക്കെ ഒരു 4 ആക്കിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ സ്ലൈസുകളാക്കി മാറ്റി കൊടുക്കുക. നമുക്ക് കുറച്ച് കട്ടിയിൽ തന്നെ വേണം. എന്താ ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. അപ്പം ബാക്കി ഞാനിതുപോലെ അങ്ങ് സ്ലൈസ് ചെയ്യാണ് കേട്ടോ. പഴം സ്ലൈസ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു ഏകദേശം നമ്മുടെ ബാറ്റർ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പം നമുക്കിനി ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഡീപ് ഫ്രൈ ചെയ്യാനുള്ള ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എനിക്ക് പഴംപൊരി വെളിച്ചെണ്ണയിലെക്കാട്ടിലും ഇഷ്ടം ഓയിലിൽ ഫ്രൈ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഓയിൽ ചൂടാവണം. അതിൻ്റെ ശേഷം മാത്രം നമ്മൾ പഴംപൊരി ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഓയിൽ ചൂടാവുന്ന സമയത്ത് നമുക്ക് ജസ്റ്റ് ഈ ബാറ്ററിൽ നിന്ന് ഒരു ഡ്രോപ്പ് ഇട്ടിച്ച് നോക്കിയാൽ പെട്ടെന്ന് തന്നെ പൊങ്ങി വരികയാണെങ്കിൽ ഓയിൽ നന്നായിട്ട് ചൂടാവണം. അല്ലെങ്കിൽ നമ്മളിട്ട് കൊടുക്കുമ്പം ആ ഒരു പെർഫെക്ഷനിൽ കിട്ടൂല. അപ്പോൾ നന്നായി ഓയിൽ ചൂടായ ശേഷം മാത്രം നമുക്ക് ബാറ്ററിൽ മുക്കിയിട്ട് പഴമിട്ട് കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഓരോ പഴത്തിൻ്റെ സ്ലൈസ് കൊടുത്തിട്ട് ബാറ്ററിൽ നന്നായിട്ട് ഡിപ്പ് ചെയ്തിട്ട് ഞാൻ ഈ ഒരു ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പഴം സ്ലൈസ് ഇതിൽ ഡിപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും മാവ് ശരിക്കും നന്നായിട്ട് വലിഞ്ഞിട്ടാണ് അങ്ങ് ഒഴുകി വരുന്നത്. അപ്പോൾ നന്നായിട്ട് തന്നെ പഴത്തുമ്മൽ കോട്ട് ചെയ്തിട്ടുണ്ട് മാവ്. അപ്പോൾ ഓരോന്നും ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്.
അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, തീ ആദ്യം നല്ല തീയിലായിരിക്കണം. അപ്പം നന്നായിട്ട് അങ്ങ് പൊങ്ങിയിട്ട് നന്ന പഫായിട്ട് അങ്ങ് വരൂ. അതിന്റെ ശേഷം ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. കുറച്ചൊന്ന് ആയ ശേഷം മാത്രം മീഡിയത്തിലെ ഒരു നന്നായിട്ട് ഉള്ളൊക്കെ വേവാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഇതിന് വേണ്ടിയിട്ട് മീഡിയത്തിൽ ഇട്ട് കൊടുക്കുക. ലോയിൽ ഇട്ട് കൊടുക്കരുത്, അപ്പം എണ്ണ വല്ലാതെ കുടിക്കൂ. അപ്പം നമുക്ക് ഓരോന്ന് ഇതുപോലെ തന്നെ അങ്ങ് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് പൊങ്ങി ഒരു ഭാഗമൊക്കെ ഒരു ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് കളറ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, എല്ലോ ഫുഡ് കളർ ചേർത്ത് കൊടുത്താൽ മതി. അപ്പം ഇത് കളറിൻ്റെ ആവശ്യമില്ല, നമുക്ക് ടേസ്റ്റാണല്ലോ പ്രധാനം. അപ്പം അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള പഴംപൊരിയാണ്, നമുക്ക് ഹോട്ടലിനൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റാണ്. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്തായാലും എന്നിട്ട് നിങ്ങളെ അഭിപ്രായം ഒന്നും പറയാൻ മറക്കരുത്. അപ്പോൾ അത് ഒരു ഭാഗം ഇങ്ങനെ ചെറിയ കളറായി വരുമ്പോൾ തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് നല്ലൊരു ബ്രൗൺ കളറായ ശേഷം നമുക്കതിന്ന് കോരി മാറ്റാവുന്നതാണ്. അപ്പം നമ്മൾ ആദ്യം ഇട്ട് കൊടുത്ത പഴംപൊരിയുടെ സെറ്റ് ഇത് അവിടെ റെഡി ആയിട്ടുണ്ട്, നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പം ഞാനിതങ്ങ് കോരി മാറ്റാണ്. എന്നിട്ട് കോരി മാറ്റിയൊരു സ്ട്രെയിനറിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു കിച്ചൺ ടിഷ്യൂലേക്കൊക്കെ ഇട്ട് കൊടുക്കുക എണ്ണൊന്ന് വാർന്നു പോകാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം അടുത്ത ട്രിപ്പൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ കിട്ടിലം പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് മുറിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് എങ്ങനെ അതിൻ്റെ ബാറ്ററൊക്കെ കറക്റ്റ് മനസ്സിലാവും. നല്ല എന്തേനെ തിക്കായിട്ടും നല്ല ക്രിസ്പി ആയിട്ടും സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി പഴംപൊരിയാണ്. അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ നല്ല കിട്ടിലം റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.